നമസ്കാരം. സൗദി അറേബ്യയിൽ വ്യാഴാഴ്ച മുതൽ 9 പ്രധാന മേഖലകളിൽ കൂടി സ്വദേശിവൽക്കരണം പ്രാബല്യത്തിൽ വരും. ചില്ലറ മൊത്ത വ്യാപാര മേഖലയിലാണ് 70% സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത്. തൊഴിൽ വിപണിയിൽ സ്വദേശികളുടെ പങ്കാളിത്തം ഉയർത്തുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ലക്ഷ്യം. ചായ, കോഫി, ഈത്തപ്പഴം, തേൻ, പഞ്ചസാര, സുഗന്ധവ്യഞ്ജനങ്ങൾ, പാനീയങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവ വിൽക്കുന്ന സ്ഥാപനങ്ങളിലും ധാന്യങ്ങൾ, വിത്തുകൾ, പൂക്കൾ, ചെടികൾ, കാർഷിക വസ്തുക്കൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി, സോപ്പ്, ഗിഫ്റ്റുകൾ, കരകൗശല വസ്തുക്കൾ, പുരാവസ്തുക്കൾ, കളിപ്പാട്ടം, മാംസം, മത്സ്യം, മുട്ട, പാൽ, സസ്യ എണ്ണ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ വിൽക്കുന്ന സ്ഥാപനങ്ങളിലുമാണ് പുതുതായി സൗദിവൽക്കരണം നടപ്പാക്കുക. അതേസമയം വർഷങ്ങളായി മലയാളികൾ കൈയടക്കി വെച്ചിരുന്ന മേഖല കൂടിയാണിത്. സൗദിയിൽ തങ്ങളുടെ നാട്ടുകാർക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വദേശിവൽക്കരണം ശക്തമാക്കിയതിൻ്റെ ഭാഗമായി 2011 ആരംഭിച്ച നിതാഖത്ത്, 2017 മുതൽ നടപ്പാക്കിയ വിദേശികൾക്കുള്ള ലെവി, ബിനാമി ബിസിനസ് ഇല്ലാതാക്കൽ, വനിതാവൽക്കരണം തുടങ്ങി വിവിധ കാരണങ്ങളാൽ വർഷങ്ങളായി മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ കൈയടക്കി വെച്ചിരുന്ന തൊഴിൽ മേഖലയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ജോലി നഷ്ടപ്പെട്ട് ഇതിനോടകം സൗദി അറേബ്യ വിടേണ്ടി വന്നത്. ഇപ്പോൾ കോവിഡ് കൂടിയായപ്പോൾ അത് കൂടുതൽ ശക്തമായി. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെട്ടും വരുമാനമില്ലാതെയും ആശങ്കയിലായ പ്രവാസികൾക്ക് തിരിച്ചടിയായി സൗദിയിൽ ചെറുകിട മൊത്ത വ്യാപാര മേഖലയിൽ കൂടി സ്വദേശിവൽക്കരണം നടപ്പാക്കുമ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യക്കാർക്ക് തൊഴിൽ നഷ്ടമാകും എന്നത് ഉറപ്പാണ്. കോവിഡ് കാരണമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ രാജ്യത്ത് 5% നികുതി 15% ഉയർത്തിയതും പ്രവാസികൾക്ക് തിരിച്ചടിയായി. ഇവിടെയുള്ള ജീവിത ചെലവ് വർദ്ധിച്ചതും മിക്ക കമ്പനികളിലും തൊഴിലാളികൾക്ക് നൽകുന്ന ശമ്പളം വെട്ടിക്കുറച്ചും അധിക സമയ ജോലി നിർത്തലാക്കിയതും വരുമാനം കുറയുന്നതിനും ചെലവ് കൂടുന്നതിലേക്കും പോയതിനാൽ ഇവിടെ നിന്നും അനുദിനം നാട്ടിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. സൗദിയിൽ 26 ലക്ഷം ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നതായി ഇന്ത്യൻ അംബാസിഡർ കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നത്. ഇതിൽ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് 59,000 പേർക്ക് ജോലി നഷ്ടമായി. ഇവർ നാട്ടിലേക്ക് മടങ്ങിയതായും ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞു. തൊഴിൽ നഷ്ടപ്പെട്ട 1,000 കൂടി ഈ ഗണത്തിൽപ്പെടുമ്പോൾ ഗ്രാഫ് വീണ്ടും താഴേക്ക് പോകും എന്നതും ഉറപ്പാണ്.